ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയമായിട്ടേ ഉള്ളൂ. ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മളിന്ന് ലോങ് ട്രിപ്പ് പോകാൻ കേട്ടോ. നമ്മുടെ ദാ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർത്തെ ട്രിപ്പാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കാണല്ലോ. നമ്മളിന്ന് എറണാകുളത്തേക്ക് കാലടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ CBSE സ്റ്റേറ്റ് കലോത്സവം ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 5 കുട്ടികൾ, 3 പേരൻസും ഉണ്ടായിരുന്നു. ശ്രീ ശാരദ വിദ്യാലയത്തിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനത്തെ എല്ലാവരും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് 4 മണിക്ക് തിരിച്ചതാണ്. എല്ലാവരും ഭയങ്കര ഉറക്കത്തിൻ്റെ മൂഡിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കാണിച്ചപ്പോൾ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഭൂവിക്കുട്ടി. മോക്ക് മോൾ എലക്യൂഷൻ ഇംഗ്ലീഷിനായിരുന്നു ഉണ്ടായിരുന്നത്. എ ഗ്രേഡ് കിട്ടിയിട്ട് മോക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡാൻസിന് എ ഗ്രേഡ് കിട്ടിയപ്പോഴാണ് റിസൾട്ട് വന്നത്. അങ്ങനെതാ ഞങ്ങൾ അവിടെ ശ്രീ ശാരദ വിദ്യാലയത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ചൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്ത കുറച്ച് ദൂരത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമെന്ന് പറയുമ്പോൾ സ്റ്റേജിന് തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള റൂമായിരുന്നു. ഞങ്ങളുടെ സാറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റൂം ബുക്ക് ചെയ്തതായിരുന്നു. നേരത്തെ വേറെ ഏതോ റൂമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ റൂം കിട്ടി. അങ്ങനെ ചെന്ന് ഞങ്ങൾക്ക് നല്ല അതുകൊണ്ട് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്തിരുന്നൊന്നും വലിയ ബോറടിയൊന്നും ഞങ്ങൾക്ക് അടിച്ചില്ല. അങ്ങനെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും എനിക്കെന്താ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ID കാർഡൊക്കെ എനിക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ഇയർ പോയിട്ടുണ്ടെങ്കിലും ഹറിവറി ആയിട്ട് നമ്മൾ 1 ഡേ പ്രാക്ടീസിലായിരുന്നു പോയത്. എന്തായാലും ഇപ്പം നമ്മൾ അവിടെ എത്തി എനിക്ക് ID കാർഡ് കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഗൈസ്, ആദ്യം തന്നെ ഫസ്റ്റ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത കുച്ചിപ്പുടി ബോയ്സ് ആയിരുന്നു. നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാമേ. ഫസ്റ്റ് കുച്ചിപ്പുടി. അത് കഴിഞ്ഞപ്പോൾ അഷ്ടമിയും സ്നേഹയും മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം 12:00 Cluster 1 കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ അതിൻ്റെ Cluster 1 4th ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ അങ്ങനെ അഷ്ടമിയും സ്നേഹമൊക്കെ ഒരുങ്ങാനിരുന്നു. പിന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ ഒരുങ്ങാനിരുന്നത്. ഇനി ഒരു കുച്ചിപ്പുടി കൂടെ നമുക്ക് കാണാം. എടുത്തുള്ളൂ. പിന്നെതാ ഞാനൊരുങ്ങാനിരുന്നു. ഇനിയും നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഗ്രൂപ്പ് ഡാൻസിൻ്റെ വീഡിയോ കാണാത്തവരണി കാണാം. പിന്നെ ഗസ്റ്റായിട്ട് നവ്യ നേരായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം ഇനിയും ബാക്കി. ആ പോസ്റ്റ് കാർഡിൽ അദ്ദേഹം എഴുതിയ വരികൾ ഇതാണ്. മോളുടെ കരഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ പത്രത്തിൽ കണ്ടു, പക്ഷേ അതിൽ നിന്നും എനിക്കൊന്നും ഉറപ്പായി. നാളെ മഞ്ജു വാര്യർക്കും സംയുക്ത വർമ്മയ്ക്കുമൊപ്പം കസേര വലിച്ചിട്ടിരിക്കാൻ പാകത്തിൽ ഒരു നടിയായി നീ മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് കണ്ണൂര് കണിയാറുകോടുള്ളൊരു ശിവശങ്കരയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ വേഷത്തിൽ എൻ്റെ മുമ്പിൽ വന്നൊരു എഴുത്താണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും നന്നായി പഠിക്കുമായിരുന്നു ഞാൻ. ഏറ്റവും മോശമായിരുന്നു 10th class പരീക്ഷ എഴുതി.
പാസാവുന്നത് പാസാവും എന്തായാലും പക്ഷെ ആ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടായിരുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഏത് നിസ്സഹായ അവസ്ഥയിലും എനിക്കൊരു കൈത്താങ്ങായി ഞാൻ വിശ്വസിക്കുന്ന പേര് ഗുരുവായൂരപ്പൻ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് പേരാണെങ്കിലും ആ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ മത്സരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാൻ ഉപയോഗമുള്ളൂ ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടാവും അവരൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഒന്നിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടുത്തെ തോൽവിയും ജയവും ഓൾ ഇന്ത്യ റേഡിയോയിൽ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതെ വിട്ട ആളാണ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ നമ്മൾ കേട്ടിട്ടില്ലേ അതിനെക്കാളും വലിയ എന്താ വേണ്ടത് അപ്പോ ലോകം അംഗീകരിക്കാൻ നമ്മുടെ തലയിൽ ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ കഠിനമായ പരിശ്രമം നമ്മളിൽ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കാരണം ഇന്ന് ഇവിടെ അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഓൾറെഡി ഞാൻ നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അങ്ങനെ ഞാനിങ്ങനെ സൈഡിലുള്ള സ്റ്റോണും ഒക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബാക്കിൽ വർഷിയിരുന്ന് ഇളക്കുന്നുണ്ട് മേക്കപ്പ് മൊത്തത്തിൽ ഞങ്ങൾ എണ്ണയൊക്കെ കൊണ്ടാണ് അവിടെ എത്തി വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ റിമൂവ് ചെയ്തു അങ്ങനെ വീട്ടിലെത്തിയപ്പം കുറേ ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ രാത്രി 10 മണിയോളമായി പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കയറി ഫുഡ് കഴിച്ചു അപ്പോൾ നല്ല രീതിയിൽ മേക്കപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ മറ്റേ ലാഷസൊക്കെ ഇളകുമ്പോൾ എനിക്ക് പീലൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നോവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു ഫുഡൊന്നും ഇതൊരു ഉച്ചക്കത്തെ കഴിച്ചില്ല കാരണം അവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നു തിരിച്ച് അങ്ങനെ ഇതാ ഞങ്ങൾ വരുന്ന വഴി എയർപോർട്ട് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ വരുന്ന വഴി 2 പ്ലെയിൻ കണ്ടു അതിൽ ഒരെണ്ണം മാത്രമേ വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിന് കുറച്ച് മാറിയിട്ട് മലബാർ റെസ്റ്റോറൻറ്റ് അങ്ങനെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുവിക്കുട്ടിക്ക് അങ്ങനെ വിടിരിപ്പാണ് അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗാണ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഡെയിലി ഞങ്ങൾ ക്ലാസ് ഉള്ളപ്പം ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ 1:20 ഫുഡ് കഴിക്കും വീട്ടിലാണെങ്കിൽ ഞാൻ 12:30 ചോറിണ്ണും അങ്ങനെ ഇപ്പം 4 മണി വിശന്ന് ഒരു വിധത്തിൽ ഇരുന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണി മേടിച്ചു എല്ലാം ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത് ബിരിയാണി മേടിച്ചു നാൻ മേടിച്ചു ചില്ലി ചിക്കൻ മേടിച്ചു പിന്നെ ആൻറ്റിമാർക്കും അമ്മയ്ക്കും കൂടെ ആയിട്ട് ചപ്പാത്തിയും മേടിച്ചു കേട്ടോ ഇതൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു ഞങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ
നാലര ആയപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചായിരുന്നു രാത്രി 10 മണിക്കെത്തി. അപ്പോൾ ഇത്രയും വീഡിയോ ബൈ.